నమస్కారం. నేను జయప్రకాష్ శర్మ. ഇന്ന് വളരെയധികം നല്ലൊരു ദിവസം, രാമായണ മാസ ആരംഭമാണ് ഇന്നത്തെ ദിവസം. വളരെയധികം പുണ്യം ചെയ്ത കാലം ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം രാമായണശീലകളൊക്കെ എല്ലായിടത്തും പലരും പലയിടത്തും പല രീതിയിലും സംസാരിച്ചു വരുന്നുണ്ട്. ജീവരാമായണത്തെക്കുറിച്ചും അധ്യാത്മരാമായണത്തെക്കുറിച്ചും വാത്മീയരാമായണത്തെക്കുറിച്ചും കമ്പരാമായണത്തെക്കുറിച്ചും എല്ലാം ഒരുപാട് പേര് സുഹൃദാസ രാമായണത്തെക്കുറിച്ചൊക്കെ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെതായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ പഞ്ചവടി ടെമ്പിൾ ഓഫ് യോഗ എന്ന ഈ ഒരു ഗ്രൂപ്പ് ഇന്ന് 8ാം മാസം 1ാം തീയതി ഇന്ന് മുതൽ ഒരു വോയിസിലെങ്കിലും ഞാൻ നിങ്ങളുടെ വരാമെന്ന് ഞാൻ വിചാരിക്കുക. ഇത്തരം രാവിലത്തെ യോഗ ക്ലാസ്സിൽ എനിക്കൊരു നടക്കുന്നുണ്ട്. കാരണം മറ്റു പല വിശേഷങ്ങളുമായിട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക ബസ് സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ റൂമിൽ വൈഫൈ കിട്ടാതെയും എല്ലാം തൃശ്ശൂരായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, എല്ലാവർക്കും അറിയാമെങ്കിലും അതെന്തായാലും ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എല്ലാത്തിനും കയറാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാധിക്കുന്ന ദിവസത്തിൽ ഞാൻ കയറാം. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ വൈഫൈ ഇല്ലാത്ത ഒരു മേഖലയിലായിരുന്നു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്തുപോയി. കാരണം 4:30 ഞാൻ മേക്കപ്പെടാൻ തുടങ്ങിയതാണ്. ഒരു കഥാപാത്രത്തെ ഇങ്ങനെ തന്നെ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ എന്നെ ആക്കാൻ കുറച്ച് പണിയെടുത്തു. ഒരു 1-2 മണിക്കൂർ മേക്കപ്പ് ഞാൻ ചെയ്ത ശേഷമാണ് ഞാൻ രംഗത്ത് വന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ടാണ് ഇപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ രാമകഥ എന്ന് പറയുന്ന രാമായണം നമ്മൾ ഭാരതീയരുടെ മനസ്സിന് അമൃതകഥയായിട്ടാണ്. അതൊരു തർക്കമില്ല. ആ സ്വര ശ്രുതിയിൽ കേരളം അലിഞ്ഞു ചേർന്ന് നിന്നത് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ശ്രീരാമായണം ഉണ്ടെങ്കിൽ കൂടി അതിനുശേഷം വന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കേട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് അതിൽ തർക്കമില്ല. ഏതൊരു
അനുഗ്രഹമാണോ, അത് നമുക്ക് തരുന്നത് ഒരു സാന്ത്വനമാണോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾക്കൊരു അഭയ കേന്ദ്രമാണോ, ഇതുമായിക്കൊള്ളട്ടെ. അശാന്തമായിട്ട് ഒഴുകുന്ന ഏതൊരു മനസ്സിനും അതൊരു ശാന്തിയെ തരുന്ന, അല്ലെങ്കിൽ ഒരു കുളിർമയെ തരുന്ന ഒരു അത്താണിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എത്രയേറെ നമുക്ക് സൗകര്യങ്ങൾ കൊണ്ട സർക്കാർ, വലിയ വലിയ സൗധങ്ങൾ, മണിമാളികകൾ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്കുണ്ട് എങ്കിലും ശാന്തിയുള്ള ഒരു മനസ്സ് ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഏതൊരു ജന്തുവും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല, കൃത്യമായ രീതിയിൽ ഉറങ്ങണം. അതാണ് ആ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ശാന്തമായ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോ പുറത്ത്, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പുറത്ത് ഗംഭീരപരമായ രീതിയിൽ മഴ തിമിർത്ത് പെയ്യുക. നോക്കൂ, കർക്കിടകമാണ്, കർക്കിടകമാവാണ്. ഇന്ന് പ്രകൃതി തന്നെ ഇന്ന് നനഞ്ഞ് നിൽക്കുക ശരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം, ഇത് കേൾക്കുമ്പോഴും ഇത് അനുഭവിക്കുമ്പോഴും അതിൻ്റെ ആ ജലം, കണികകൾ നമ്മളെ ദേഹത്ത് തട്ടുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു കുളിർമ. ഏതൊരു അശാന്തമായിട്ടുള്ള മനസ്സിനും ഈ ഒരു കുളിർമ പകരുവാൻ, ഇപ്പം നമുക്ക് നമ്മളുടെ ശരീരത്തിന്, അത് എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഈ ഒരു കുളിർമ പകരുവാനായിട്ട് ഈ മഴയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ മഴ കണികകൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അത് അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഏതൊരു ഭക്തൻ, എന്തിന് ഭക്തി വേണമെന്നില്ല, മര്യാദ പുരുഷോത്തമനായ രാമനെ നമ്മൾ, രാമൻ്റെ കഥ നമ്മൾ കേൾക്കുന്നു. ഈ ഒരു മാസം, അധികം ദിവസമൊന്നും ആയില്ല, അധികം വർഷങ്ങളൊന്നും ആയില്ല, ഈ രാമായണം കർക്കിടകമാസത്തിൽ നമ്മളിവിടെ എന്താ പറയുക കൊണ്ടാടാൻ തുടങ്ങിയിട്ട്. നമുക്കും വേണ്ടേ ഒരു 30 ദിവസം, അല്ലെങ്കിൽ ഒരു 31 ദിവസം നമുക്കും വേണ്ടേ ഒരു ഒരു വ്രതശുദ്ധിയുടെ നാളുകൾ നമുക്കുണ്ട്, മണ്ഡലകാലമുണ്ട്. എന്നാൽ ആണിനും പെണ്ണിനും രണ്ട് ജാതിയേ ഉള്ളൂ ഇവിടെ, വേറെ ജാതിയിലൊന്നുമില്ല, ആണെന്ന് പെണ്ണെന്ന്. ഇത്രയധികം ഇതിനു വേണ്ടി, ഇത്രയധികം നമ്മുടെ ഉള്ളിലുള്ള സത്വത്തെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, സത്യമായ സ്വത്വത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് മഹാകവി, ആദികവി വാത്മീകി, അതിന് മുമ്പ് കവിത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ആദികവി വാത്മീകി ഉങ്കുലിമാല എന്ന് പറയുന്നൊരു കാട്ടാളൻ എങ്ങനെയാണോ വാത്മീകിയായിട്ട് പരിണമിച്ചത്, വലിമീകത്തിൽ നിന്ന് ഉത്ഭവിച്ചവനായ വാത്മീകി, അതൊക്കെ ഒരു കഥയാണ്. കാട്ടാള മനസ്സിലേക്ക് ഭക്തിയുടെ തരംഗത്തെ നമ്മൾ കയറ്റിവിട്ടു, അതിനു വേണ്ടിയിട്ട് പണിയെടുത്തത് സപ്തഋഷികളിൽ, സപ്തഋഷികൾക്കുണ്ടായ ഒരു ഉൾവിളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും വസിഷ്ഠ മഹർഷിക്ക് അദ്ദേഹമാണ് ഈ ഒരു സപ്തഋഷികളെ തടഞ്ഞു നിർത്തി പണം അപഹരിക്കാൻ വേണ്ടി വാൽമീകി എന്ന് പറയുന്നതിന് മുമ്പത്തെ കാട്ടാളൻ. ആ ഒരു ഉങ്കുലിമാല, എന്തുകൊണ്ട് ഉങ്കുലിമാല എന്ന് പേര് വന്നു, താൻ ആക്രമിക്കപ്പെടുന്ന എല്ലാ, താൻ ആക്രമിക്കുന്ന എല്ലാവരുടെയും ചൂണ്ടുവരൽ മുറിച്ച് തൻ്റെ മാലയെ കോർക്കുമായിരുന്നു. ഇപ്പോൾ ഈ നാദസ്വര വിദ്വാൻമാരുടെയൊക്കെ കയ്യിൽ
നാദസ്വരത്തിൽ ഇങ്ങനെ ഈ ഡോളറുകൾ ഇങ്ങനെ തൂക്കി കിടക്കണ പോലെ തനിക്ക് കിട്ടുന്ന അവാർഡുകൾ പതക്കങ്ങളൊക്കെ തൻ്റെ നാദസ്വരത്തിൽ ഇങ്ങനെ തൂക്കിയിടും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉള്ളതുപോലെ തൻ്റെ കഴിവിൻ്റെ താൻ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ ചിഹ്നങ്ങളായിട്ട് അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. അതിനെയാണ് ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞത് സപ്തഋഷികളുടേത്. ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ വരുന്നത് വരെ കുടിയിരിക്കുക. അതിന് മുമ്പൊരു കാര്യമുണ്ട്, നീ പോയി നിൻ്റെ ഭാര്യയെടുത്തും കുട്ടിയെടുത്തും ചോദിക്കുക, നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 8 മക്കളുണ്ട്. ഓ ശരി, പോയി ചോദിക്കുക, നീ എന്തിനാണിത് ചെയ്യുന്നത്? കുങ്കുലിമാല പറഞ്ഞു, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ വെക്കാനാണ്, നല്ല രീതിയിൽ ആഹാരം കൊടുക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ശരി, നീ ഇത് ചെയ്യുന്നത് പാപമാണെന്നറിയാമോ? മഹാപാപമാണെന്നറിയാമോ? സാധ്യകളായ ആൾക്കാരെ ഉപദ്രവിക്കുകയും അവരിൽ നിന്ന് പണം തട്ടിപ്പെടുക്കുകയും ചെയ്യുന്നത് നീ അത് കണ്ടിട്ടുണ്ടോ? നീ അത് ഇത് ചെയ്തിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രത്യാഘാതം? ഇല്ല, എനിക്കതിന് ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ല, നീ ആലോചിക്കണം. നീ പോയി ഭാര്യയെടുത്ത് ചോദിക്ക്, നീ അനുഭവിക്കുന്ന നിനക്ക് കിട്ടുന്നതായിട്ട് ഈ പാപത്തിൻ്റെ ഒരു പങ്ക് നിൻ്റെ ഭാര്യയും കുട്ടിയും ഏറ്റെടുക്കുമോ? നീ ചോദിച്ചിട്ട് വാ, ഇവിടെ നിൽക്കാം. നീ കടന്നു പോകരുത്, എന്നെ പറ്റിക്കരുത്. ഇല്ലില്ല, ഞങ്ങൾ സത്യമേ പറയൂ, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കില്ല. സപ്തസ്വത് വെയിറ്റ് ചെയ്തു. കുങ്കുലിമാല പോവുകയാണ്, പോയി വീട്ടിൽ പോയി ചോദിക്കുകയാണ് ഭാര്യയെടുത്ത്. ഏയ് ഭാര്യയെ, ഇങ്ങനെ സംഭവമുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു, പാപമാണെന്ന് പറഞ്ഞു, ഈ പാപത്തിൻ്റെ ഫലം വളരെ ദുർഘടമാണെന്ന് പറഞ്ഞു. നീയും മക്കളും ഞാൻ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ പങ്ക് ഏറ്റെടുക്കുമോ? വേറെ പണിയുണ്ടെങ്കിൽ നോക്ക്. ഇവിടെ ഭാര്യയുടെ പ്രതികരണം അതാണ്, നിങ്ങൾ പാപം ചെയ്താൽ അതിൻ്റെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം. അതെങ്ങനെയാണത്? ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം കൊണ്ട് ഉപജീവനം ചെയ്യുന്നതല്ലേ, അതിൻ്റെ പങ്ക് നിങ്ങൾക്കല്ലേ ഞാൻ കൊണ്ട് തരുന്നത്? മുക്കാൽ ഭാഗവും, കാൽഭാഗവല്ലേ എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കാൽഭാഗവും ബാക്കി മുക്കാൽ ഭാഗവും ഇതുപോലെ തന്നെ പാപത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഒരിക്കലുമില്ല, ഇത് നിങ്ങളുടെ കടമയാണ്. ഭാര്യയായ എന്നെയും എൻ്റെ പുത്രന്മാരെയും, അതായത് നിങ്ങളുടെ പുത്രന്മാരെയും സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. അപ്പോൾ അതിൽ നിന്ന് അത് പാപമായിട്ട് ചെയ്യുകയാണെങ്കിലോ, പാപത്തിൽ നിന്ന് കിട്ടുന്ന ഫലം, പാപബലം നിങ്ങൾ തന്നെ ചുമക്കണം. ശരി, തിരിച്ചു വന്നു. സപ്തർഷി അവിടെ ഉണ്ട്, തിരിച്ചു വന്നു. കുങ്കുലിമാലയുടെ അടുത്ത് കുങ്കുലിമാല പറഞ്ഞു, സ്വാമി ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം ഇതാണ്, ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിനക്ക് മാത്രം അർഹതപ്പെട്ടതാണ്, എൻ്റെ പങ്ക് അവരെ ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പോൾ നീ ഇത് ചെയ്യണോ? അന്തം വിട്ടുപോയി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം. ശരി, ഇവിടെ ഇരിക്കുക, ഞാനൊരു മന്ത്രം തരാം. ആ മന്ത്രം നീ ഉപദേശിച്ചു തരാം, നീ ചൊല്ലിയിരിക്കുക, ഞാൻ വരും, ഞങ്ങൾ വരും. വരണത് വരെ വാക്ക് തരണം. സ്വാമി പറഞ്ഞ പോലെ ചെയ്യാം, എനിക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ മതി. എന്തു ചെയ്തു? മരാ ദേവി ഉപാസനയാണ്, ദേവി മന്ത്രമാണ്. മരാതി അക്ഷരൂപ വിലസിതേ മന്ത്രാക്ഷര രൂപ സഹിതേ ശിവരഞ്ജനി സജ്ജനരഞ്ജിതേ. മഹാദേവിയെ പ്രകീർത്തിക്കുക. മരാതി അക്ഷരൂപ വിലസിതേ, മരാ എന്ന് പറയുന്ന മന്ത്രാക്ഷര രൂപത്തിൽ വസിക്കുന്നവളെ
അലയോ ഭഗവതി എന്നിലേക്ക് വന്നാലും അങ്ങനെ മരാ 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 ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങളെല്ലാവരും മരാ 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 എന്ന് തുടങ്ങും. ഇന്ന് മരാ 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 എന്നുള്ള അക്ഷരത്തിൽ നിന്നും രാമശബ്ദം ഉത്ഭവിക്കുകയാണ്. മാ എന്നും രാ എന്നും പറയുന്ന രണ്ട് മന്ത്രാക്ഷരങ്ങൾ ദ്വിമന്ത്രമാണ്, ദ്വിയക്ഷര മന്ത്രമാണ്. ഏകാക്ഷരം, ദ്വിയക്ഷരം, ത്രക്ഷരം, ചതുരക്ഷരം, അങ്ങനെയാണ് മന്ത്രങ്ങളുടെ ഗതി പോകുന്നത്. ഷോഡശമന്ത്രമുണ്ട്, ഷോഡശാക്ഷരമുണ്ട്, ദ്വാദശാക്ഷരിയുണ്ട്, അങ്ങനെ 12 അക്ഷരങ്ങളൊക്കെ ഉള്ള മന്ത്രങ്ങളുണ്ട്. എന്നാൽ ഇവിടെ 2 അക്ഷരം മതി ഇവിടെ ജീവനെ നന്നാക്കാൻ. അവനെന്നല്ല, നമ്മളെ നന്നാക്കാൻ. അതാണ് രസം, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ നന്നാക്കാൻ. നമ്മളിൽ നമ്മളിലേക്ക് രാമൻ്റെ ശക്തി നിറയാൻ, ദേവി ശക്തി നിറയാൻ, പരബ്രഹ്മസ്വരൂപയായിട്ടുള്ള മഹാദേവിയെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ഈ 2 അക്ഷരം മതി. മരാ 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 എന്ന് തുടങ്ങൂ. ഇന്ന് നമ്മൾ ആരംഭിക്കുക. അക്ഷരം ജപിച്ച് 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 അക്ഷരങ്ങൾ ജപിച്ച് ജപിച്ച് രാമ 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 എന്ന് ആ പ്രദേശം മൊത്തം വരികയും ഇതിനടുത്ത് നിന്ന് അനങ്ങാതെ ഞാൻ വരുന്നത് വരെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വാക്കിൽ ഉറച്ച് അവിടെ ഇരുന്ന് ചെയ്തതുകൊണ്ട് വൽമീകം എന്താർത്ഥം? ചിതൽപ്പുറ്റ്. ചിതൽപ്പുറ്റ് വന്ന് മൂടി. വർഷങ്ങൾ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സപ്തഋഷികൾ മറന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്. അതേ റൂട്ടിലൂടെ തന്നെ അവർക്ക് വരണ്ടി വന്നപ്പോൾ എവിടെയോ രാമശബ്ദം അലയടിക്കുന്നു. എവിടെയാണിത് തപ്പി വന്നപ്പോൾ അപ്പോഴാണ് വസിഷ്ഠൻ ഓർക്കുന്നത്, ശരിയാണല്ലോ നമ്മൾ പറഞ്ഞിട്ട് പോയതല്ലേ, എവിടെയത് തപ്പി കണ്ടെത്തി ചിതൽപ്പുറ്റുടച്ചു. അപ്പോഴാണ് അതിൽ നിന്നും തൻ്റെ കമ്മടലിൽ നിന്ന് വെള്ളമെടുത്ത് കളിച്ച് അവനെ അതിൽ നിന്ന് ഉണർത്തി. നോക്കുമ്പോൾ ജടാവൽക്കലധാരിയായി, ഒന്നുമില്ല, വിവസ്ത്രനായി, ഉള്ള വസ്ത്രമൊക്കെ അലുത്തുപോയി, ദേഹത്തൊക്കെ പൊട്ടി ഒലിക്കുന്നു, ചുറ്റുവന്ന് മൂടി, ജടകൾ പിടിച്ചു, തലകൾ തലയിൽ. സപ്തർഷി അവനെ പരിചരിച്ചു, അവന് പേരുമിട്ടു വാൽമീകി മഹർഷി. വൽമീകത്തിൽ നിന്നും പുറത്തു വന്നവൻ കൊണ്ട് നിനക്ക് ഇന്ന് മുതൽ വാൽമീകി എന്ന് പേര് വരട്ടെ. അപ്പോൾ പണ്ടത്തെ പേര് അജത്തു, കൂലിമാരെ ജത്തു, പുതിയ ആളാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരാള് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്ത് എന്നറിയുമ്പോൾ ബ്രഹ്മാത്മൈക്യ സ്വരൂപം ശ്രുതിസ്മൃതി പുരാണാനം അലയം കരുണാലയം നമാമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം. നമുക്ക് ഒരേ ഒരു ആചാര്യനേ ഉള്ളൂ, ശങ്കരാചാര്യ. ആചരിച്ച ആചാര്യനായ ആളാണ് ശങ്കരാചാര്യ. അല്ലാതെ 2 ദിവസം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ ആചാര്യനാണ് എന്ന് പറഞ്ഞതല്ല. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോക്കുകൊണ്ടും വാക്കുകൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം മറ്റുള്ളവർക്ക് ആചാരം എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് നീ ആചരിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ആചരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ആചാര്യൻ. അപ്പൊ ഇന്ന് എത്ര പേര് ആചാര്യനാണ് എന്നുള്ളത് ചിന്ത. ശ്രീരാമകവി എഴുതിയ രാമചരിതം, അതായത് അധ്യാത്മരാമായണത്തിന് മുമ്പ്. അപ്പൊ അതുകൊണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനല്ല
മലയാളത്തിൻ്റെ മലയാള ഭാഷയുടെ പിതാവ്. അതൊക്കെ തെറ്റാണ്, പോട്ടെ, അത് നമ്മൾ നമ്മുടെ ചിന്തയല്ല. മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ഘോഷിക്കുന്നുണ്ട്, തെറ്റാണ്. അതിന് മുമ്പേ മലയാള ഭാഷയുണ്ട്. കിളിപ്പാട്ട് രൂപത്തിൽ ആ രാമകഥാമാധുരി ശാരിക പൈതലേ, ശാരിക പൈതലാണ് കുഞ്ഞു കിളി പറയുന്നത് പോലെയാണ് അദ്ദേഹം എഴുതി വെച്ചത്. അതിന് മുമ്പേ തന്നെ ശ്രീരാമകവി എഴുതിയിട്ടുണ്ട് രാമചരിതം. ഒട്ടേറെ രാമാനുകഥകൾ, ഗാനങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രസിദ്ധവും, പ്രസിദ്ധം എങ്ങനെയാണ് പ്രസിദ്ധമാവണേ, നമ്മളൊക്കെ തന്നെ പ്രസിദ്ധമാക്കുന്ന ഒരു കാര്യത്തിന് അത് എന്തിനേ നമ്മൾ നമുക്ക് ദീർഘിപ്പിക്കാം കൊണ്ടിരിക്കാം. പ്രസിദ്ധവും പാരായണ നിപുണവുമായിട്ട് പുണ്യവുമായി തീർന്നിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ആധ്യാത്മികവും കേരളത്തിൻ്റെ മാത്രമല്ല, ഭാരതത്തിൻ്റെ ചോളും ആധ്യാത്മികവും സാംസ്കാരികപരമായിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ സ്വരവൈഖരി എന്നുണി പറയാം. വൈഖരി അറിയാലോ, ശബ്ദം, സ്വരവൈഖരിയാണ് രാമായണം എന്ന് പറയാൻ തെറ്റില്ല. അതേപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതം കളിപ്പാട്ടും ശ്രീ മഹാഭാഗവതം കളിപ്പാട്ടും ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ, അതുകൂടി ഓർക്കുക. അതേപോലെ തന്നെയാണ് ഗുരുബാധയുടെ ഏറ്റവും സമുത്കൃഷ്ട കൃതിയായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന അധ്യാത്മം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ ഊരും പേരും കൂടി ഇന്നിപ്പോൾ വിവാദമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടുമില്ല, പോട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മളതിൻ്റെ വിഷയം മാത്രം എടുത്താൽ മതി, അതൊക്കെ തെളിയിക്കാൻ 100 പേരുണ്ട്. തെളിയിക്കുക തെളിയിക്കായിരിക്കുന്നു, നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു കാര്യത്തിൽ തീർച്ചയുണ്ട്, നാരായണീയം കേട്ടിട്ടുണ്ടാവും. കർത്താവായിട്ടുള്ള നാരായണീയം എഴുതിയിട്ടുള്ള കൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആയിട്ടുള്ള സുഹൃദ് ബന്ധമാണ് എഴുത്തച്ഛൻ്റെ നിർദ്ദേശം. എഴുത്തച്ഛനുമായിട്ടുള്ള ബന്ധം ആണ് നാരായണ എഴുതാൻ മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് കാരണമായത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം എഴുത്തച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് വാദരോഗകാരകമായിട്ടുള്ള കാരണമായിട്ടുള്ള ഭട്ടതിരിപ്പാട് ഗുരുവായൂർ നടയിൽ ചെന്നിരുന്ന് ശ്രീനാരായണം രചിക്കാൻ, ശ്രീമന് നാരായണൻ രചിക്കാൻ ഇടവരാൻ കാരണം അതാണ്. ആ ഗ്രന്ഥരചന സാഹിത്യലോകത്തൊരു മഹാസംഭാവനയായിരുന്നു, പക്ഷേ അത് സംസ്കൃതമായിരുന്നു. ഇത് മണിപ്രവാളമായിരുന്നു. എന്താ മണിപ്രവാളം? മണി പ്രവാളം, മണി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രത്നം. പ്രവാളം പവിഴം, രത്നവും പവിഴവും കൂടി ചേർന്നതാണ് മണിപ്രവാളം. ഏതാ ഈ രത്നം സംസ്കൃതം, പ്രവാളമോ മലയാള ഭാഷ? എന്നാൽ മലയാളം പച്ച മലയാളമായിരുന്നോ? അല്ല, തമിഴുണ്ട്. അതൊക്കെ നമ്മൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയും, എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരു മഹാസംഭവമായിട്ട് വരികയും ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരലീലകൾ അദ്ദേഹം എടുത്ത് പല ഘട്ടങ്ങളിലായിട്ട് പാടി പട്ടതിരിപ്പാട് രോഗമുക്തനായി, അതൊക്കെ ഒരു യോഗമാണെന്ന് കരുതാം, മനസ്സിലായില്ലേ? എന്നിട്ടും ഭട്ടതിരിയെ വിളിച്ച് ആദരിക്കാനായിട്ട് നമ്മുടെ കൊച്ചി രാജ്യം തയ്യാറായില്ല എന്നുള്ള ഓർക്കണം, അത് നമ്മുടെ ചരിത്രം. കോഴിക്കോടും കൊച്ചിയും, കോഴിക്കോട് സാമൂതിരിയും കൊച്ചി മഹാരാജാവും ഭട്ടതിരിപ്പാടിനെ അംഗീകരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണൻ തിരുമേനി, മനസ്സിലായില്ലേ, അദ്ദേഹവും കോഴിക്കോട് മാനവവിക്രമ രാജാവാണ് അന്നത്തെ ഭരണം. കൊച്ചിയിലോ വീരകേരളവർമ്മ മഹാരാജാവ്, വടക്കുംകൂറിലോ ഗോദവർമ്മ, ചെമ്പകശ്ശേരിയിൽ ദേവനാരായണൻ. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇവരുടെ കാലഘട്ടത്തിൽ ഇവരുടെ സദസ്സ നടന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ വിശിഷ്ടമായിട്ടുള്ള പ്രതിഭകളെ എല്ലാവരും ആദരിച്ചുകൊണ്ടിരുന്നു അന്നൊക്കെ. ഇന്നല്ല ഒന്നിനും താല്പര്യമില്ലാത്തത്. അപ്പോൾ പണ്ഡിത സഭകൾ ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. അന്ന് വേറെ വ്യത്യാസമുണ്ട്. അന്ന് മാനവിക്രമ സദസ്സിൻ്റെ 18 കവികളുടെ കാര്യം പ്രസിദ്ധമാണ്, എല്ലാവർക്കും ഒരു 18 കവികൾ എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ അത് കോഴിക്കോടാണ് 18 കവികളും തളിയിലുള്ള നടന്ന തളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും അറിയുന്നതാണത്. അപ്പോൾ ഒരു രക്ഷാകർത്തൃത്വം അന്ന് കൊച്ചിയും കോഴിക്കോടും കൊടുത്തിട്ടില്ല എന്ന് പറയാം. പക്ഷേ ചെമ്പകശ്ശേരിയിൽ ദേവനാരായണൻ എല്ലാ സൗകര്യങ്ങളും ദേവനാരായണ മഹാരാജാവ് ഭട്ടതിരിക്ക് ഒരുക്കി കൊടുക്കുകയും അതനുസരിച്ചിട്ട് ചെമ്പകശ്ശേരി ഏറെക്കാലം താമസിച്ചതുമായിട്ടൊക്കെ നമുക്കിവിടെ എഴുത്തോലെ ഉണ്ട്, ഇല്ലെന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം തുഞ്ചമ്പറമ്പിൽ പോയിരുന്നു. അവിടുത്തെ ഓലകളുമായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ മാത്രമല്ല, ഡോക്ടർ MS വെങ്കട സുബ്രഹ്മണ്യയുടെ ഗവേഷണ പ്രബന്ധത്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഇത് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വളരെയധികം ഈ ഒരു രാമായണം എന്ന് പറയുന്ന ഈ ഒരു ശീലം അതെന്ന് പറയാം, എന്താ പറയുക, ശാരീരിക ഒരു കിളിപ്പാട്ട് രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ വളരെ സഹായിച്ചു. ആ ഒരു മഹത് വ്യക്തിയെ നമ്മൾ ഇവിടെ ഓർക്കാം. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ആരംഭമായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിലും ഈ രാമായണശീലം ഉയരട്ടെ. രാമ 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 രാ എന്ന ദേവി മന്ത്ര അക്ഷരങ്ങൾ വിസ്ഫോടനം തന്നെ ഉണ്ടാക്കട്ടെ അവരുടെ ഉള്ളിൽ. ഭഗവതി നിറയട്ടെ, അതിലൂടെ മഹാ ശ്രീരാമൻ ഉണരട്ടെ, അതിലൂടെ സീതയും അതിലൂടെ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഹനുമാനും ഓരോരുത്തർക്കും രാവണനും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കടമകളുണ്ട് ലൈഫിൽ നമ്മളെ വഴികാട്ടുവാനായിട്ട്. ഇവിടെ രാമന്റെ പറയുമ്പോൾ എന്തിനാ രാവണന്, രാവണനില്ലെങ്കിൽ രാമനില്ല. മുമ്പ് കസ്തൂർബ ഇല്ലെങ്കിൽ ഗാന്ധി ഇല്ല എന്ന് എൻ്റെ അടുത്ത് ഗാന്ധിയുടെ ചെറുമകൻ പറഞ്ഞ പോലെ, എൻ്റെ മുത്തശ്ശി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവർക്കും പാടിയ എൻ്റെ മുത്തശ്ശൻ മഹാത്മാഗാന്ധി ഇല്ല എന്ന് എൻ്റെ ഇതും പരമതൊക്കെ. കാരണം ഞാൻ ഗാന്ധിയെക്കുറിച്ച് എഴുതിയപ്പോൾ, ഗാന്ധിയെക്കുറിച്ച് 5 പാട്ട് എഴുതിയപ്പോൾ അതിലൊരു വരി പോലും എൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചില്ലല്ലോ, എനിക്ക് ദുഃഖമുണ്ട് എന്ന് അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് തെറ്റായിട്ട് എൻ്റെ കുറ്റമായിട്ട് ഞാനത് ഏറ്റെടുക്കുക ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ്റെ 50th വാർഷികം നടക്കുന്ന സമയത്ത്, ലെക്ചർ ഡെമോസ് നടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ചെറുമകൻ മകൻ്റെ മകൻ സർ രാജഗോപാലാചാര്യയുടെ മകൾ ലക്ഷ്മിയുടെ മകൻ മുൻ ബംഗാൾ ഗവർണറായിരുന്ന അദ്ദേഹം, ആ ഒരു മനീഷി വന്ന് പറഞ്ഞപ്പോൾ ഇനിയിലുള്ള കുറവുകളെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, ഓരോരോ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമ്മളിലുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് മുതൽ കിളി പാടാൻ തുടങ്ങുകയാണ്. നാളെ ഇതേപോലെ വൈകുന്നേരം എങ്കിലും എനിക്ക് നാളത്തെ ദിവസത്തെ എൻ്റെ പാട്ട്, അതായത് എനിക്ക് 2 വാക്ക് പറയാൻ നാളത്തെ ദിവസത്തെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇന്നത്തെ ദിവസം എനിക്കറിയാം, നാളെ എനിക്കറിയില്ല. നാളെ എൻ്റെ കയ്യിലല്ല, ഇന്നത്തേത് നമ്മളുടെ കയ്യിലുണ്ട്. നാളെ നാരായണൻ കണ്ടി നമുക്കതിനെ നല്ല രീതി വ്യാഖ്യാനിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ശിഷ്യഗണങ്ങളാണ് ഇതിനകത്തുള്ളത്, ഗ്രൂപ്പിൽ ഒക്കെ എന്നാണ് എൻ്റെ വിശ്വാസം.
അവരറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാൻ 20-ാം തീയതി, ഈ മാസം ജൂലൈ 20-ാം തീയതി ഞാൻ വാരാണസി കാശിയിലേക്ക് പോവുകയാണ്. 24-നാണ് എൻ്റെ മടക്കം. അവിടെ നിന്ന് വേറൊന്നുമല്ല, ഇൻ്റർനാഷണൽ ടെമ്പിൾ എക്സ്പോ എന്ന് പറയുന്ന ഒരു വലിയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എൻ്റെ വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഞാൻ പോവുകയാണ്. ലഭിക്കുമെന്നുള്ള ചിന്തയിലും അത് കേൾക്കാനും അവിടെ നടക്കുന്ന കാര്യം കാണുവാനുമായി കാശിയിൽ പോകുന്നു. കാശിയിൽ ഉള്ള ഗയാശ്രാദ്ധം നടത്തണം. എൻ്റെ കൊച്ചിനും അമ്മയ്ക്കും എനിക്ക് തന്നെയും ഞാൻ ശ്രാദ്ധം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിവേ, എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. 20-ാം തീയതി പോയി 24-ാം തീയതി വരെ. എന്നാലും ഈ ഒരു ടോക്ക് നമുക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നടക്കട്ടെ. ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ യോഗ നടക്കുന്നുണ്ട്. എല്ലാവരും യോഗയിൽ കയറണം. ഞാനില്ലെങ്കിലും എൻ്റെ ശിഷ്യർ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. ഞാൻ കയറും, സമയമുള്ളതുപോലെ ഞാൻ കയറും, ഞാനത് ഫുൾഫിൽ ചെയ്യും. ഇനിയും ഒരുപാട് ആസനങ്ങളൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഞാൻ വേറൊരു ഗ്രൂപ്പിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം തന്നെ രണ്ട് ഗ്രൂപ്പുണ്ട്, മൂന്ന് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലൊന്നും ഇനിയൊരു ഗ്രൂപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ ഗ്രൂപ്പ്, പഞ്ചവടി ടെമ്പിൾ ഓഫ് യോഗ, യോഗ ആർട്സ്. ഇതിൽ ഉള്ള എല്ലാവരും രാവിലെ 5 മണിക്കുള്ള യോഗ സെഷനിൽ പങ്കെടുക്കുക. ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ യോഗ നടത്താതിരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് യോഗ നടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ രജനി എന്ന് പറയുന്ന ശിഷ്യ എടുക്കുന്നുണ്ട്. അടുത്ത 2-2 ദിവസം കൂടുമ്പോൾ മാറി മാറി അടുത്ത ദിവസം ഉമ്മീര ചേച്ചിക്ക് എടുക്കാം, തെറ്റൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗയ്ക്ക് എടുക്കാം, അതേപോലെ തന്നെ പ്രിയമ്പദ മാഡത്തിന് എടുക്കാം, അതേപോലെ തന്നെ സൂര്യ മാഡത്തിന്. ഇവരെല്ലാവരും എടുക്കാവുന്നതാണ്. സമയമുള്ളതുപോലെ ശോഭയ്ക്കും എടുക്കാം, തെറ്റൊന്നുമില്ല. അവരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. വരുന്ന ദിവസം അവർ ഞാൻ നാളെ വരും, ഞാൻ എടുത്തോളാം എന്നൊരു വാക്ക് അതിലിട്ടാൽ മറ്റുള്ളവർക്കും അത് സന്തോഷമാകും. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ഞാനും എനിക്കിടാൻ പറ്റുന്നില്ല. ഇപ്പം അതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ രജനി ഇടുന്നുണ്ട് ഒരു ഒരു ഇത്, കാരണം ഇത് ഓപ്പണായില്ലെങ്കിൽ ആരും കയറില്ല, അതാണ് കാര്യം. വീട്ടിലുള്ള ആളായതുകൊണ്ട് അതെടുക്കാൻ ലിങ്കിടാൻ അവർക്ക് പെട്ടെന്ന് കഴിയുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്, മനസ്സിലാക്കിക്കുന്നു. എല്ലാവരും യോഗയിൽ പങ്കെടുക്കുക. ഇതൊരു ജീവിതചര്യയാക്കി മാറ്റുക എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു വർജന്യഃ പ്രതിഭീ ശിശുശാലിനി ഏഷോയം ശോകരഹിത സജ്ജനാഃ സന്തു നിർഭയാഃ. നിർഭയത്വത്തോടുകൂടി ശോകരഹിതമായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനീതനായ ശ്രീപ്രകാശ് എന്ന പേരോടുകൂടി ഇന്നിവിടെ ഇരിക്കുന്ന ഞാൻ എല്ലാവരെയും നമിക്കുന്നു, ആശീർവദിക്കുന്നു. എല്ലാം ഗുരുനാഥനിൽ കയറി ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നമസ്തേ. ശുഭം ഭവതു കല്യാണം.